ബാങ്കിംഗ് മേഖലയിലുണ്ടായിരുന്ന ചില നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതോടെ സഹകരണ മേഖലയിൽ വലിയ ചില തകരാറുകൾ സംഭവിച്ചെന്ന് മന്ത്രി പി പ്രസാദ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരുപാട് ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്നു. ബാങ്കുകളുടെ പ്രവർത്തനത്തിലെല്ലാം താളപ്പിഴവുകൾ സർവ്വസാധാരണമായി മാറിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ബാങ്ക്, ഇൻഷുറൻസ് അതെല്ലാം അങ്ങനെയായിരുന്നു. ഇടപാടുകാരുടെ കീഴിൽ നിന്ന് പണം സമാഹരിക്കുകയും സമയത്തിന് പണം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ തട്ടിപ്പുകളുടെ വാർത്തകൾ ചിലപ്പോഴെല്ലാം കാണാറും കേൾക്കാറും എല്ലാം ഉണ്ടെങ്കിലും ഇതൊക്കെ സർവ്വസാധാരണമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സമാഹരിച്ചെടുക്കുന്ന പണം നമ്മുടെ നാട്ടിൽ കൃത്യമായി വിനിയോഗിക്കുന്നതിനെക്കുറിച്ചെല്ലാം വലിയ ധാരണകൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം എല്ലാം ഗൗരവത്തോടി പറയുകയും മറ്റും ചെയ്യുന്ന ബാങ്ക് ദേശസാൽക്കരണം ഇന്ത്യയിൽ ഉണ്ടായത്. ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾ പിന്നിട്ടു. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വീണ്ടും ഈ ബാങ്കിങ് മേഖലയിൽ വന്നു. നമുക്കിന്ന് ഒരുപാട് ബാങ്കുകളുണ്ട്. ആ ബാങ്കുകളിൽ ചിലതിനെയെല്ലാം നമ്മൾ പുതുതലമുറ ബാങ്കുകൾ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്ന ചില നിയന്ത്രണങ്ങളുമെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കളയുകയും പലർക്കും ഈ മേഖലയിൽ വന്നു കയറി പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. വിദേശ ബാങ്കുകൾ പോലും ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടിലെ സാധാരണക്കാരന് എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ മെച്ചമൊന്നുമില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു കൈത്താങ്ങും സംരക്ഷണവുമായിട്ട് നമ്മുടെ നാട്ടിൽ നിലയുറപ്പിക്കേണ്ടതാണ് ബാങ്കുകൾ. പക്ഷെ പലപ്പോഴും ആ കൃത്യം നിറവേറ്റാൻ കഴിയുന്നില്ല. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സമാഹരിക്കുകയും ഞാനൊരു പ്രാദേശികവാദം പറയുന്നില്ല, കേരളത്തിലെ ജനങ്ങളിലേക്കത് വിതരണം ചെയ്യുന്നതിൽ വൈമുഖ്യം കാട്ടുകയും കേരളത്തിന് പുറത്തേക്ക് ഇതിൻ്റെ കുത്തൊഴുക്കുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ നാട് അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നമായിരുന്നു. അതിനെല്ലാം ഒന്ന് ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് നമുക്കെന്തുകൊണ്ട് നമ്മുടേതായ ഒരു ബാങ്ക് ഉണ്ടായിക്കൂടാ എന്ന് ആലോചിച്ചത്. നാടിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉപകരിക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിൽ സമാഹരിക്കുന്ന പണം വിനിയോഗിക്കപ്പെടണം. ഇപ്പോൾ ബാങ്ക് പൈസ മേടിച്ച് ഒരിടത്ത് വെച്ചാൽ പലിശ കൊടുക്കും, ഡെപ്പോസിറ്റുകാർക്ക് പലിശ കൊടുക്കും. ബാങ്ക് വാങ്ങിച്ചു വെക്കുന്ന പൈസ എല്ലാം കൂടി ലോക്കറിൽ വെച്ച് കൂട്ടിയിട്ടിരുന്നാൽ പലിശ ഉണ്ടാവുകയില്ല. പലിശ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ 100 രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ എനിക്ക് 110 രൂപ തരണമെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ലോക്കറിൽ 100 രൂപ കൊണ്ടുവച്ചാൽ അത് പിന്നീട് പെറ്റുപെരുകി വരുന്നത് പോലെ പണം പെറ്റുപെരുകി വരച്ചില്ല. നാട്ടിൽ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം തിരികെ വീണ്ടും കൊടുത്ത് മറ്റ് കാര്യങ്ങൾക്ക് നൽകി അതിൽ നിന്നുള്ള ലാഭം അല്ലെങ്കിൽ പലിശ കിട്ടുന്നതോട് ചേർത്ത് വരുമ്പോഴാണ് ഇടപാടുകാർക്ക് അതിൻ്റെ പലിശ ഉൾപ്പെടെ കൊടുക്കാൻ കഴിയുക. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് സമാഹരിക്കുന്ന പണം ലോൺ കൊടുത്തേ മതിയാവുള്ളൂ. നമ്മൾ പലയിടത്തും ലോണിന് ചെല്ലുമ്പോൾ ബാങ്കിലെ ആൾക്കാരുടെ മുഖഭാവവും രീതിയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസമാണ്. ഞാനീ ചേർത്തല മത്സരിക്കാൻ വന്നിട്ട് ഞാനീ മോഹൻ ചേട്ടനാണ് ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അക്കൗണ്ട് എടുക്കാൻ പെട്ട പാട്, എൻ്റെ അമ്മോ എത്ര ഓട്ടമാണ് ഓടിയത്, എത്ര ബാങ്കുകളടുത്തേക്കാണ് പോകുന്നതെല്ലാം. 100,000 കാര്യങ്ങളുമായിട്ടാണ് ഓരോ ബാങ്കും നിൽക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ ഒരു അക്കൗണ്ടിന് വേണ്ടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പം ചിലപ്പോൾ ഞാൻ വേണമെങ്കിൽ ആഗ്രഹിച്ചാൽ മതിയായിരിക്കും ബാങ്കുകാരി ചിലപ്പോൾ ഈ വെളുത്തമുണ്ടിന് തടുക്കിടുക എന്ന് പറഞ്ഞവരുടെ പരിപാടിയാണ്. സാധാരണ മനുഷ്യനോട് എങ്ങനെയാണ് ഇവരെല്ലാം പെരുമാറുന്നത്? ഞാൻ അവസാനം കേരള ബാങ്കിൽ നിന്നാണ് അക്കൗണ്ട് എടുത്തിട്ട് മത്സരിച്ചപ്പോൾ അവിടെ മത്സരിക്കുന്നതല്ല. നമ്മളൊരു സാധാരണ മനുഷ്യൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രതികരണമെല്ലാം? ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന പണം ഈ നാട്ടിൽ വിനിയോഗിക്കുന്നതിൽ ഇവരെല്ലാം താല്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞതുപോലെ ലക്ഷങ്ങൾ കൊണ്ട് ഓർക്കാൻ പോവാണ്. ലക്ഷങ്ങൾ എന്നല്ല, ലക്ഷക്കണക്കിന് കോടികൾ കൊണ്ടാണ് പോകുന്നത്. കേരള ബാങ്ക് അർത്തങ്കൽ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഇടപാടുകാരുടെ സംഗമവും ആദരിക്കലും ബാങ്ക് പുതുതായി ആവിഷ്കരിച്ച വിവിധയിനം വായ്പാ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ഇതര ബാങ്കുകൾ കേരളത്തിലെ ജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും എന്നാൽ വായ്പയായി വിതരണം ചെയ്യാതെ കേരളത്തിന് പുറത്തേക്ക് പണത്തിന്റെ കുത്തൊഴുക്ക് ഉണ്ടാകുകയും ചെയ്തത് നമ്മുടെ നാട് അഭിമുഖീകരിച്ച വലിയ പ്രശ്നമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞതിനു ശേഷമാണ് കേരളത്തിലെ സഹകരണ ബാങ്കിന്റെ പ്രസക്തി ജനങ്ങൾ മനസ്സിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ചു. കേരള ബാങ്ക് ഡയറക്ടർ എം സത്യപാലൻ വായ്പാ വിതരണ ഉദ്ഘാടനവും ആദരിക്കലും നടത്തി. ജനറൽ മാനേജർ ലതാപിള്ള, ഫാദർ സ്റ്റീഫൻ ജെ പുന്നയ്ക്കൽ, സിസ്റ്റർ മേരി ജമ്മ, ഏരിയ മാനേജർ പി ജി നിഷ്കളൻ, ജി ദുർഗാദാസ്, കെ എസ് രാജു, ഇ സി ശ്രീദേവി എന്നിവർ പ്രസംഗിച്ചു.